ദേവനാമത്തിന്മാത്രം ഉണ്ടാകട്ടെ പാചകക്കാരൻ്റെ പ്രസംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആലോചിക്കാൻ പോകുന്ന ഒരു ചെറിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഃഖവും കഷ്ടപ്പാടും എല്ലാവരുടെ ജീവിതത്തിലും ഇഷ്ടം പോലെ ഉള്ള ഒരു അംശമാണ് ദുഃഖവും കഷ്ടപ്പാടും ഓർക്കും നമുക്ക് മാത്രം എന്തുകൊണ്ട് ഇത്രയും ദുഃഖവും കഷ്ടപ്പാടും വരുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ കൂടി ജീവിക്കുമ്പോൾ നമുക്ക് മാത്രം ദൈവം എന്തുകൊണ്ട് തന്നു എന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ മുപ്പത്തേഴാം അധ്യായത്തിൽ നമ്മൾ അവിടെ തൊട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ യോസെപ്പ് എന്ന ഒരു യുവാവിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും യാക്കോബിൻ്റെ പതിനൊന്നാമത്തെ മകനായിരുന്നു യാക്കോബ്ബാൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു സ്വപ്നക്കാരനായിരുന്നു അപ്പോൾ ഇവൻ്റെ ഈ സ്വപ്നം കാരണം ഇവൻ്റെ സഹോദരന്മാർക്ക് ഇവനെ ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ ഇവനെ ഒരു ദിവസം ഇവനവർക്ക് വേണ്ടി ആഹാരം കൊണ്ട് ചെല്ലുകയും അവിടുന്ന് ഇവനെ ഒരു പൊട്ടക്കിണറ്റിൽ അവരിടുകയും അവിടുന്ന് ഇഷ്മേലാർക്ക് ഇരുപത് വെള്ളിക്കാശിന് വിൽക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഈ പൊട്ടക്കിണറ്റിൽ വീണ് കിടക്കുന്ന യോസേപ്പ് ആലോചിച്ച് കാണും ഞാൻ എന്ത് പാപം ചെയ്തു കാരണം അന്ന് അവന് വയസ്സപ്പോൾ പതിനേഴ് വയസ്സേ ആവുന്നുള്ളൂ പതിനേഴ് വയസ്സായ ഒരു ബാല്യക്കാരൻ അവനിരുന്ന് ആലോചിക്കുകയാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തു കർത്താവെ നീ എന്നെ ഈ കിണറ്റിലിട്ടേക്കുന്നത് കാരണം വെള്ളമില്ലാത്ത ഒരു പൊട്ടക്കിണറാണ് വെള്ളമില്ല ആഹാരമൊന്നുമില്ല അന്ത്യം എന്താവുമെന്നു ഒരു ഐഡിയയില്ല അതിരുന്ന് ജീവിച്ച ഒരു ആ ഒരു സമയത്ത് അവൻ്റെ മനസ്സിനുള്ളിൽ പോയ കടന്നുപോയ ഒരു ഒരു ചിന്തയായി ഇവനെ അവരെടുത്ത് വിറ്റു ഇവനിന്നിട്ട് ഈജിപ്തിൽ ഫറോവൻ്റെ സൈനികൻ്റെ ക്യാപ്റ്റനായ പോത്തിഫറിൻ്റെ ഭവനത്തിൽ പോത്തിഫർ ഇവനെ മേടിച്ചു എന്നിട്ട് ഇവനവിടെ അടിമയായിട്ട് അവിടെ ജോലി ചെയ്യുക പക്ഷേ ഇവൻ്റെ ആ നല്ല പ്രവർത്തി കാരണം യോസേപ്പിൻ്റെ നല്ല പ്രവർത്തി കാരണം യോസേപ്പിന് ഈ പോത്തിഫർ ആ ഭവനത്തിൻ്റെയും അവൻ്റെ ജോലി കാര്യങ്ങളെല്ലാം യോസേഫിനെ ഏൽപ്പിച്ചു അപ്പോൾ അവിടെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പതിൻ്റെ അഞ്ചിൽ ഉൽപ്പത്തി മുപ്പത്തൊമ്പതിൻ്റെ അഞ്ചിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ദൈവം പോത്തിഫറിനെ അനുഗ്രഹിച്ചു യോസേപ്പ് കാരണം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ പ്രവർത്തി കാരണം ദൈവം ചുറ്റുള്ളവരെയും അനുഗ്രഹിക്കുന്നുണ്ട് എന്താണെന്നറിയാം യോസേപ്പ് അവിടെ വിശ്വസ്തനായിരുന്നു ദൈവത്തെ മാനിച്ച് അവൻ തെറ്റുകളൊന്നും ചെയ്യാതെ വിശ്വസ്തനായിരുന്നു കൊണ്ട് ദൈവം പോത്തിഫറിൻ്റെ ഭാവനത്തെയും അനുഗ അനുഗ്രഹിച്ചു അവിടുന്ന് ചില ചില കാരണങ്ങളാൽ അവനെ കാരാഗ്രഹത്തിൽ ഇടേണ്ടി വന്നു അപ്പോൾ അവിടെ അവൻ ഇരുന്നപ്പോഴും അവിടെയും നോക്കിക്കഴിഞ്ഞാൽ ദൈവം യൂസേപ്പിൻ്റെ കൂടെയായിരുന്നു അവിടെയും യോസേപ്പിനെ ദൈവം അനുഗ്രഹിച്ചു കാരാഗ്രഹത്തിൻ്റെ അവൻ തടവുകാരനായെങ്കിലും അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് അവനായിരുന്നു അപ്പോൾ അവിടെ ആ സമയത്ത് കൊട്ടാരത്തിലെ പാനപാത്ര വാഹനനും അപ്പക്കാരനും ഒരു തെറ്റ് കാരണം അവരെയും ആ കാരാഗ്രഹത്തിൽ ഇടേണ്ടി വന്നു അപ്പോൾ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിന് വ്യാഖ്യാനം കിട്ടുന്നില്ല അപ്പോൾ യോസേപ്പ് പറഞ്ഞു വ്യാഖ്യാനം തരുന്നത് ദൈവമാണ് നിങ്ങളെ സ്വപ്നം പറയാൻ പറഞ്ഞു അപ്പോൾ അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഇവൻ വ്യാഖ്യാനം ചെയ്തു കൊടുത്തു അങ്ങനെ പാനപാത്ര വാഹനൻ വീണ്ടും മടങ്ങി കൊട്ടാരത്തിലേക്ക് മടങ്ങി ചെല്ലുക അപ്പോൾ ചെല്ലുന്ന സമയത്ത് യോസേപ്പ് പറയുന്നുണ്ട് നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ മറക്കല്ല അപ്പോൾ പാനപാത്ര വാഹനൻ വീണ്ടും മടങ്ങി കൊട്ടാരത്തിലോട്ട് ചെല്ലുന്നു ചെന്നച്ച് യോസേപ്പിനെ ഫുള്ളായിട്ട് മറന്നു കളം ഇപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞ് അപ്പോൾ നമ്മളിൽ എപ്പോഴും ഉള്ള ഒരു ചിന്തയാണ് നമ്മൾ ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ അവരുടെ സഹായം നമ്മളാവശ്യപ്പെടുമ്പോൾ തിരിച്ച് നൽകണമെന്ന് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളങ്ങനെ സഹായം പ്രതീക്ഷിക്കുമ്പോൾ ആ സഹായം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാനവും മൗത്വം എല്ലാം ഈ തന്ന വ്യക്തിക്കായി പോവും എന്നാൽ കർത്താവായ യഹോവയായ ദൈവം ആ തക്ക സമയത്ത് നൽകി നൽകിത്തരുമ്പോഴത്തേക്ക് മാനവ മഹത്വവും യഹോവയ്ക്കുള്ളതാണ് രണ്ട് വർഷം കഴിഞ്ഞ് ഫറവോൻ രാജാവിന് ഒരു സ്വപ്നം രണ്ട് സ്വപ്നം കാണുന്നുണ്ട് രണ്ട് സ്വപ്നത്തിൻ്റെയും വ്യാഖ്യാനം ആർക്കും അറിയത്തില്ല അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ പാനപാത്ര വാഹനക്കാരൻ പാനൻ പറയുന്നുണ്ട് കാരാഗ്രഹത്തിൽ യോസെപ്പ് എന്ന ഒരു യുവാവുണ്ടായിരുന്നു അവനാ ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം വ്യാഖ്യാനം ചെയ്തു തന്നതെന്ന് അങ്ങനെ യോസേപ്പിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചുകൊണ്ട് വരും വിളിച്ചുകൊണ്ട് വന്നപ്പോൾ യോസേപ്പ് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യത്തെ ഏഴ് വർഷം നല്ല കൊയ്ത്തും ഉള്ള ഒരു ഏഴ് വർഷം അത് കഴിഞ്ഞ് വരാനുള്ള ഒരു ഏഴ് വർഷം കഷ്ടപ്പാടിൻ്റെയും ഫുൾ ഫാമേനൊക്കെയാണ് എന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ അതിനുള്ള ഉത്തരവും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ആദ്യത്തെ ഏഴ് വർഷത്തിലെല്ലാം ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഏഴ് വർഷം നമുക്ക് മറികടക്കാം എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫറവോൻ അവിടെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നാൽ നിന്നെക്കാട്ടിലും യോഗ്യൻ വേറെ ആരുമില്ല ഈ ഒരു പണി ചെയ്യാൻ കിരീടത്തിൽ മാത്രമേ ഉള്ളൂ ഞാൻ തലപ്പത്ത് അത് കഴിഞ്ഞ് സകലതും നീയാണ് ഇനിയും തൊട്ട് എല്ലാം ടേക്ക് കെയർ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ യോസേപ്പിൻ്റെ വയസ്സ് മുപ്പതാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ പതിനേഴാമത്തെ വയസ്സിൽ പൊട്ടക്കിണറ്റിൽ കിടന്ന യോസേപ്പ് കരഞ്ഞ് ആലോചിച്ചിരുന്നാലും പക്ഷേ അവൻ ദൈവത്തോട് വിശ്വസ്തത കാണിച്ചുകൊണ്ട് ദൈവത്തോട് അവൻ ഒരിക്കലും ഇത് ചെയ്യാതെ വിശ്വസ്തയോടെ ഇരുന്നുകൊണ്ട് അവൻ മൊത്തം മുപ്പതാമത്തെ വയസ്സിൽ അവൻ ഈജിപ്റ്റ് ഭരിക്കുന്ന ഒരു വലിയ ഒരാളായി മാറിത്തീരുകയാണ് പൊട്ടക്കിണറ്റിൽ ഇരുട്ടും വെള്ളവും ആഹാരവും ഒന്നും ഇല്ലാതെ യോസേപ്പ് മുപ്പതാമത്തെ വയസ്സിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് കൊട്ടാരവും സകലതും അവൻ്റെ താഴെ വന്ന് ഇരിക്കുകയാണ് അത്രക്ക് ദൈവം അവനെ അവിടെ കൊണ്ടുവന്നു അപ്പോൾ ഉൽപ്പത്തി നാൽപ്പത്തഞ്ചിൻ്റെ ഏഴിലിങ്ങനെ അവൻ്റെ സഹോദരന്മാർ ഇവൻ്റെ അടുത്തു നിന്ന് യോസേപ്പിൻ്റെ അടുത്തു നിന്ന് ആഹാരം മേടിക്കാൻ വരുമ്പോൾ അപ്പോൾ അങ്ങനെ യോസേപ്പ് അവരോട് പറയാണ് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളല്ല എന്നെ പൊട്ടക്കിണറ്റിൽ ഇട്ടത് കർത്താവാണ് യഹോവയായ ദൈവമാണ് എന്നെ ആ പൊട്ടക്കിണറ്റിലിട്ടത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ഒരു സമയത്ത് ഇങ്ങനെ കടന്നു വരുമ്പോൾ നിങ്ങളെ ഒരു സേഫ് ഗാർഡ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടാണ് ദൈവം എന്നെ ആ പൊട്ടക്കിണറ്റിലിട്ടത് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അവിടെയും അവൻ ഒത്തിരി ഭവ്യതയോടുകൂടിയാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഒട്ടക്കെണറ്റിൽ പോയതും നല്ലതാന്നുള്ള രീതിയിൽ അവൻ ദുഃഖത്തിൽ കൂടെ കടന്നു പോയാലും അവൻ ആ സമയത്ത് അവൻ പറയുന്നത് എല്ലാം നല്ലതിനെന്ന് പറയും പുതിയ നിയമത്തിലെടുക്കുവാണെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കാൻ കഴിയും യേശുക്രിസ്തു ഭൂമിയിൽ വന്നു ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചു ക്രൂശിൽ ഇവർ കയറ്റി എന്നിട്ട് അവസാനം മരിച്ചു ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു എന്നിട്ട് സ്വർഗത്തിൽ ചെന്നു അപ്പോൾ ഈ കഷ്ടപ്പാടെല്ലാം സഹിച്ചുകൊണ്ട് അത്രയും പാടുപെട്ടതുകൊണ്ട് അവൻ ക്രൂശിൽ കയറി നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് യേശു ക്രിസ്തു മരിക്കുകയും ചെയ്ത് മരിച്ച് സ്വർഗത്തിൽ പോയി അപ്പോൾ സ്വർഗത്തിൽ പോയാലും നമുക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്നു വെച്ചാൽ ഇന്ന ഇന്ന വ്യക്തി എന്നല്ല പറഞ്ഞേക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലർക്കും സ്വർഗത്തിലൊരു സ്ഥലമാണ് അപ്പോൾ ഈ കഷ്ടപ്പാടും ദുരന്തവും തുടക്കത്തിൽ അനുഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിൽ എപ്പോഴും ഒരു സ്ഥലം കർത്താവായ യേശു ക്രിസ്തു ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമുക്ക് ഇതിലൂടെ പഠിക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക വചനം കേട്ട എല്ലാവർക്കും നന്ദി താങ്ക്